ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദ്ന്യാഹു ഇറാനികളോട് പറഞ്ഞിരിക്കുന്നു ഇസ്രയേലിനെതിരായിട്ടുള്ള മറ്റൊരാക്രമണം സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും ടെഹ്റാൻ ആക്രമണം നടത്തിക്കഴിഞ്ഞ ആ നിമിഷം ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ പൂർണ്ണമായും തകർക്കുമെന്ന ഒരു ഭീഷണി തന്നെയാണ് ഈ അവസരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജെറുസലേം പോസ്റ്റും ടൈംസ് ഓഫ് ഇസ്രയേലും അടക്കം നദ്ന്യാഹു പറഞ്ഞിരിക്കുന്ന ഈ വിവരത്തെക്കുറിച്ചുള്ള വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ സൂചനകൾ തന്നെയാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇറാനിയൻ എണ്ണപ്പാടങ്ങളെ കത്തിക്കാൻ തീ വിഴുങ്ങുന്ന തരത്തിലേക്ക് ടെഹ്റാനെ മാറ്റാനായി മരണമണി മുഴക്കിക്കൊണ്ട് ഇസ്രയേൽ പ്രധാനമന്ത്രി രംഗത്ത് വരുന്നു ഇസ്രയേലിനെതിരായിട്ടുള്ള ഒരു മൂന്നാമത്തെ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന പ്രകോപനം അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന വ്യക്തമായ സൂചന ഇതിലൂടെ നെതിന്യാഹു നൽകുന്നു ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തച്ചു തകർക്കാൻ തങ്ങൾക്ക് സാധിക്കുമെന്നാണ് പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിക്കുന്നത് ചൊവ്വാഴ്ച അദ്ദേഹം വ്യക്തമാക്കിയ ഈ കാര്യത്തിൽ ഇസ്രയേലിനെതിരായിട്ടുള്ള മറ്റൊരു ബലിസ്റ്റിക് മിസൈൽ ആക്രമണം പ്രതീക്ഷിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആക്രമണം ടെഹ്റാൻ നടത്തി കഴിഞ്ഞാൽ ടെഹ്റാൻ അങ്ങനെയൊരു ഭീഷണി ഉയർത്തിയാൽ ഇറാന്റെ എണ്ണപ്പാടങ്ങളിൽ ഐ ഡി എഫ് നടത്തുന്ന നരനായ ടെൻ് എന്നുള്ളത് ലോകം വീക്ഷിക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ രത്ന്യാഹുവിൻ്റെ സൂചന മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാനിയൻ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പുറത്തിറക്കിയ ഈ രണ്ടാമത്തെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള വീഡിയോയിലാണ് ഇക്കാര്യം എടുത്തു പറയുന്നത് എല്ലാ തരത്തിലുമുള്ള ലോകത്തെമ്പാടുമുള്ളവർക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷാ വീഡിയോയിൽ ഇത് പുറത്തുവിട്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിങ്ങനെയാണ് ഇസ്രയേലിനെതിരായ മറ്റൊരാക്രമണം ഇറാൻ്റെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തകർക്കും നെതിന്യാഹു ഇറാൻ ജനതയെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷാ സന്ദേശത്തിലൂടെ ഇങ്ങനെ പറയുന്നത് എന്നിരുന്നാൽ പോലും ഇസ്രയേലിനെതിരെ പ്രത്യാക്രമണം നടത്തുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിനുള്ള ശക്തമായ മുന്നറിയിപ്പ് കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കെന്ന് ഇതിലൂടെ വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ട് ഒക്ടോബറിൽ ഇറാനെതിരായിട്ടുള്ള ആക്രമണത്തിന് മുൻപ് തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങളിലോ അതിന്റെ ആണവ ഫാക്കൽറ്റികളിലോ ഇടിച്ച് സ്ഥിതിഗതികൾ വഷളാക്കരുത് എന്ന് ഒരു മുന്നറിയിപ്പ് ഇസ്രയേലിന് മേൽ ബൈഡൻ ഭരണകൂടം നൽകിയിരുന്നു അതിന്റെ ഭവിഷ്യത്ത് മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു ഒരു നിയന്ത്രിത കാലിബ്രേറ്റഡ് ആക്യുറേറ്റ് പ്രിസൈസ് ആക്രമണം വന്ന് നടത്തിയത് ഇനി ഒരു പക്ഷേ അതിന്റെ ആവശ്യമൊന്നും തന്നെ നിലനിൽക്കുന്നില്ല കാരണം നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ആകാൻ പോകുന്ന ഡൊണാൾഡ് ട്രംപ് ഇങ്ങനെയുള്ള നടപടിയെ ഒന്നും തന്നെ എതിർക്കില്ല എന്ന് കരുതുന്നു കാരണം അന്ന് തന്നെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു ആദ്യം ആക്രമിക്കേണ്ടത് എണ്ണപ്പാടങ്ങളും ആണവ കേന്ദ്രങ്ങളുമാണ് ഇറാനെ തച്ചു തകർക്കാനുള്ള എല്ലാ തരത്തിലുള്ള നിർദ്ദേശങ്ങൾക്കും പൂർണ്ണ പിന്തുണ ട്രംപ് നൽകുമെന്ന കാര്യത്തിൽ പരിപൂർണമായ വിശ്വാസം ഇന്ന് ഇസ്രയേലിനുണ്ട് ട്രംപ് അത് നൽകി കഴിയും എന്നുള്ള കാര്യത്തിലും സംശയമില്ല മനസ്സിൽ ചിന്തിക്കുന്നതിന് മുൻപ് തന്നെ ആക്രമിക്കാനായിരിക്കും ട്രംപ് ആഹ്വാനം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലേക്ക് അദ്ദേഹത്തിന്റെ സ്ഥാനം ഉറപ്പിച്ചതിന് ശേഷം നിർന്യാഹവുമായി ഇതിനോടകം മൂന്ന് വട്ടമാണ് ട്രംപ് സംസാരിച്ചിരിക്കുന്നത് ഈ ഈ കുറഞ്ഞ ആഴ്ചകൾക്കിടയിൽ കുറച്ചാഴ്ചകൾക്ക് മുൻപ് തന്നെ ഇറാനിലെ ജനങ്ങളോട് നേരിട്ടാണ് താൻ സംവദിച്ചിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഇറാനിലെ തന്നെ ആളുകൾ ആ വീഡിയോ അത് കണ്ടിരുന്നു അവർ അത് കണ്ടതിന് ശേഷം ഒട്ടനവധി ആളുകൾ ഇറാനികൾ പ്രത്യേകിച്ചും ഇസ്രയേലിലേക്ക് എത്തിയതായിട്ടുള്ള വിവരം ലഭിക്കുന്നു അതുകൊണ്ടുതന്നെ ഇന്ന് ഒരിക്കൽ കൂടി ഇറാനിലെ ജനങ്ങളോട് സംസാരിക്കാനായി താൻ ഈ അവസരം വിനിയോഗിക്കുന്നുവെന്നാണ് പറയുന്നത് ഒക്ടോബറിൽ ഇസ്രായേലിനെതിരായിട്ടുള്ള ബലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ടെഹ്റാന് രണ്ടേ ദശാംശം മൂന്ന് ബില്യൺ ഡോളർ ചെലവായി എന്നാണ് ഇസ്രയേൽ പറയുന്നത്